എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വിഘ്നേശ്വരൻ്റെ മൂലമന്ത്രത്തെയാണ്. എല്ലാ വിഘ്നങ്ങളും അകലുവാനും തൊഴിൽ, വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള തടസ്സങ്ങൾ നീങ്ങുവാനും കേതുദോഷ പരിഹാരത്തിനും ഗണേശ മൂലമന്ത്രം ഉത്തമമാണ്. ഇതോടൊപ്പം തന്നെ എന്താണ് ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം? ഏത് ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതി പൂജ നടത്തുന്നത് തടസ്സങ്ങളെ അകറ്റി ചൈതന്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. ചൈതന്യത്തെ കാത്തുരക്ഷിക്കുന്നവനാണ് ഗണപതി. ഗണപതി, ഗണ എന്നാൽ പവിത്രകം, അതായത് ചൈതന്യത്തിൻ്റെ കണങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പതി എന്നാൽ സ്വാമി, അതായത് കാത്തുരക്ഷിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അതിനാൽ ഗണപതി എന്നാൽ ചൈതന്യത്തെ കാത്തുരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഗണപതി ഭഗവാനെ പല പേരുകളിൽ വിളിച്ച് നമ്മൾ ആരാധിക്കാറുണ്ട്. ആ ഓരോ പേരിൻ്റെയും അർത്ഥം എന്താണെന്ന് പറയാം. വിനായകൻ. വിനായകൻ എന്നാൽ നേതാക്കന്മാരുടെ വിശേഷതകൾ ഉള്ളവൻ എന്നാണ്. ലംബോദരൻ എന്നും ഗണപതിയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ലംബമായ, അതായത് വലിയ വയറോട് കൂടിയവൻ എന്ന് ഒരു വിധത്തിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്നാൽ സർവചരാചരങ്ങളും ഗണപതിയിൽ വസിക്കുന്നു എന്നാണ് ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. വക്രതുണ്ടൻ. വളഞ്ഞ തുമ്പിക്കൈ ഉള്ളവൻ എന്നാണ് വക്രതുണ്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഗണപതി ഭഗവാനെ വക്രതുണ്ടൻ എന്ന് വിളിക്കുന്നത് ഈ കാരണം കൊണ്ട് മാത്രമല്ല, തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ തക്കതായ ശിക്ഷ നൽകി നേരായ മാർഗത്തിൽ കൊണ്ടുവരുന്നവൻ എന്ന ഉദ്ദേശത്തിലാണ്. ഏകദന്തൻ. രണ്ടു കൊമ്പുകളിൽ ഒന്നു മാത്രമാണ് ഗണപതിക്ക് മുഴുവനുമായിട്ടുള്ളത്. മറ്റൊന്നാകട്ടെ പാതി മുറിഞ്ഞതും. വിഘ്നേശ്വരനെ ഏകദന്തൻ എന്ന് വിളിക്കുന്നതിൽ ഇതൊരു കാരണമാണ്. എന്നാൽ ഇവിടെ ഒന്ന് എന്ന അക്കം ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദന്തീൻ എന്നാൽ കാണിച്ചു കൊടുക്കുക എന്നും അർത്ഥമാകുന്നുണ്ട്. അതായത് ഏകമായ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി നേടാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഗണപതി ഭഗവാനെ ഏകദന്തൻ എന്ന നാമത്തിലും അറിയപ്പെടുന്നത്. ശുഭകാര്യങ്ങൾക്ക് മുമ്പ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് പറയാം. മനുഷ്യൻ്റെ സംസാര ഭാഷ നാദഭാഷയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ദേവീദേവന്മാരുടെ ഭാഷ പ്രകാശ ഭാഷയാണെന്ന് വിശ്വസിക്കുന്നു. വിഘ്നേശ്വരന് മനുഷ്യരുടെ നാദഭാഷ ഗ്രഹിക്കുന്നതിനുള്ള കഴിവുണ്ട്. ഈ നാദഭാഷയെ അദ്ദേഹം ദേവീദേവന്മാരുടെ പ്രകാശ ഭാഷയായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് വിശ്വാസം. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ മറ്റ് ദേവീദേവന്മാരിൽ എത്തിക്കുന്നതിന് ഗണപതി ഭഗവാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ഈ കാരണത്താലാണ് ഏതൊരു ശുഭകാര്യവും ഗണപതി പൂജയോടെ ആരംഭിക്കുന്നത്. ഗണപതി ഭഗവാനും ചുവന്ന പുഷ്പങ്ങളും. വിഘ്നേശ്വരൻ്റെ നിറം ചുവപ്പായതിനാൽ പൂജാവേളകളിൽ ചുവന്ന വസ്ത്രം, ചുവന്ന പുഷ്പങ്ങൾ, രക്തചന്ദനം എന്നിവ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിലെ പവിത്ര കണങ്ങളെ അഥവാ നല്ല കാര്യങ്ങളെ കൂടുതലായി ആകർഷിക്കുന്നതിനുള്ള കഴിവുണ്ട്. പൂജാവേളകളിൽ കൂടുതൽ ചൈതന്യം ലഭിക്കുമെന്നതിനാലാണ് ഗണപതി ഭഗവാന് ചുവപ്പ് നിറത്തിന് പ്രാധാന്യം നൽകിയത്. മൂഷികനും ഗണപതിയും. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. വാഹനം എന്ന വാക്കിന് സംസ്കൃതത്തിൽ വഹിച്ചുകൊണ്ട് പോവുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് വഹിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ പ്രവൃത്തികളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ ചലനങ്ങൾക്ക് ആവശ്യമായ ശക്തി മൂഷികനിൽ നിന്നും ലഭിക്കുന്നു. മൂഷികൻ രജോഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ത്രിഗുണങ്ങളിൽ രജോഗുണങ്ങൾ നിയന്ത്രിക്കുന്നത് വിഘ്നേശ്വരനാണെന്ന് വിശ്വസിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും തുമ്പിക്കൈയുള്ള ഗണപതി വിഗ്രഹം. ഗണപതി ഭഗവാന് വിഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ട്. തുമ്പിക്കൈ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ് അവ. വലതുഭാഗം സൂര്യനാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ തെക്ക് ദിശ യമലോകത്തെ സൂചിപ്പിക്കുന്നതുമാണ്. ആരാണോ യമലോക ദിശയെ ധൈര്യത്തോടെ നേരിടുന്നത് അവൻ ശക്തിശാലിയായി കണക്കാക്കുന്നു. കൂടാതെ സൂര്യനാടി പ്രവർത്തനക്ഷമമായിട്ടുള്ളവർ തേജസ്വിയായിരിക്കും. ഈ രണ്ട് കാരണത്താൽ വലതു ഭാഗത്തേക്ക് തുമ്പിക്കൈയുള്ള ഗണപതി ശക്തിയുള്ളതാണെന്നാണ് വിശ്വാസം.
തെക്ക് ദിശയിലുള്ള യമലോകത്തിൽ നമ്മുടെ പുണ്യപാപങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതിനാൽ ആ ദിശ നമുക്കൊരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഗ്രഹങ്ങൾ പൂജിക്കുമ്പോൾ കർമ്മകാണ്ഡ പ്രകാരമുള്ള എല്ലാ നിയമങ്ങളും കർശനമായി തന്നെ പാലിച്ചിരിക്കണം. വലത് ഭാഗത്തേക്ക് തുമ്പിക്കൈയുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഒരു കാരണവശാലും വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇതാണ്, ഇടതുവശത്തേക്ക് വളഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയുള്ള ഗണേശ വിഗ്രഹത്തെ വാമുകി എന്ന് പറയുന്നു. ഇടത് ഭാഗത്തെയും വടക്ക് ദിശയെയും സൂചിപ്പിക്കുന്നതാണ് വാമം. ഇടത് ഭാഗത്തുള്ള ചന്ദ്രനാഡി സീതളിമ പകരുന്നതാണ്. അതുപോലെ വടക്ക് ദിശ ആധ്യാത്മിക ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദദായകവുമാണ്. വീടുകളിൽ ഗണപതി ആരാധനയ്ക്ക് ഉത്തമം വാമമുഖി ഗണപതിയാണ്. ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഗണപതി വിഗ്രഹം വീട്ടിൽ പൂജിക്കുന്നത് എന്നതാണ്. സമാധാനവും ഐശ്വര്യവും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെളുത്ത ഗണപതിയുടെ വിഗ്രഹവും ചിത്രവുമാണ് വീട്ടിൽ സൂക്ഷിക്കേണ്ടത്. ഇക്കാര്യം പലരും ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ഇനി നമ്മുടെ ആഗ്രഹം വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയാണെങ്കിൽ കുങ്കുമ വർണ്ണത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് വീട്ടിൽ വയ്ക്കേണ്ടത്. വീടിൻ്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദോഷങ്ങളെ തടയുന്നതിന് സഹായിക്കും. എന്നാൽ തുകലിൽ ഉണ്ടാക്കിയ വസ്തുക്കളൊന്നും തന്നെ വിഗ്രഹത്തിനടുത്ത് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. പൂജാമുറിയിൽ ഒരു വിഗ്രഹം മാത്രമേ വയ്ക്കുവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗണപതി പൂജയിൽ കറുകപ്പുലിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ദുർവ എന്നും കറുക എന്നും അറിയപ്പെടുന്നുണ്ട്. ദു എന്നാൽ ദൂരെയുള്ളത്, വ എന്നാൽ സമീപത്ത് കൊണ്ടുവരുന്നത് എന്നുമാണ് അർത്ഥമാക്കുന്നത്. ദൂരെയുള്ള പവിത്രങ്ങളെ സമീപത്ത് കൊണ്ടുവരുന്നതെന്തോ അത് ദുർവയാകുന്നു. അതിനാലാണ് ഗണപതി പൂജയിൽ കറുകപ്പുല്ല് പ്രധാന ദ്രവ്യമായി ഉപയോഗിക്കുന്നത്. ഗണേശോത്സവം മാഘമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി നാളിലാണ് ഗണപതി ഭഗവാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ ചൈതന്യം 1000 മടങ്ങ് കൂടുതൽ അളവിൽ ഈ ദിവസങ്ങളിൽ ഭൂമിയിലെത്തിച്ചേരും. ഈ ദിവസം ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുന്നതും പൂജകൾ നടത്തുന്നതും ഏറെ ഗുണപ്രദമാണ്. ഇനി ഗണപതി ഭഗവാന്റെ മൂലമന്ത്രത്തെ പരിചയപ്പെടാം. ഈ മൂലമന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഇതാണ്: ഓം ഗം ഗണപതയേ നമ. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം മുടങ്ങാതെ 108 തവണ ഈ ഒരു ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ എല്ലാ വിഘ്നങ്ങളും തൊഴിൽ, വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള തടസ്സങ്ങൾ നീങ്ങാനും ഈ ഒരു ഗണേശ മൂലമന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.